അമ്മമാരെ, സഹോദരന്മാരെ, എല്ലാവർക്കും മരണം ഉറപ്പാണ്. ഏത് മനുഷ്യന്റെയും മരണത്തിന്റെ സമയമാകുമ്പോൾ അതാ അസ്റാഈൽ അലൈഹിസ്സലാമിന്റെ സഹായികളാകുന്ന മലക്കുകൾ വരുന്നു. എന്നിട്ട് ആ മനുഷ്യന്റെ കാൽപാദം മുതലേ റൂഹിനെ പിടിക്കുന്നു. അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു. കാരുണ്യവാനായ കരുണാവാരിധിയായ റബ്ബുൽ ഇസ്സത്ത് മലക്കുകളെ വിളിച്ചിട്ട് പറയുന്നു, ദഅൂഹു, മലക്കുകളെ ആ പാവം മനുഷ്യൻ വല്ലാതെ വേദനിക്കുന്നുണ്ട്, പിടുത്തമൊന്ന് അഴിച്ചു കൊടുക്കൂ. അല്പമൊന്ന് സമാധാനിച്ചോട്ടെ. കാൽമുട്ടിൽ വെച്ച് ആ മലക്കുകൾ തിരിച്ചു പോവാണ്. രണ്ടാമത്തെ മലക്കുകൾ വരുന്നു. കാൽമുട്ടിൽ നിന്ന് ആത്മാവിനെ പിടികൂടി നെഞ്ചകത്തേക്ക് കൊണ്ടുപോകുന്നു. അതാ മൗത്തിന്റെ വെപ്രാളത്തിൽ പിടയുമ്പോ റഹ്മാനായ റബ്ബ് പറയുന്നു, ദഅൂഹു, എന്റെ അടിമയോട് മലക്കുകളെ അല്പം കാരുണ്യം കാണിക്കണേ, പിടുത്തമൊന്ന് വിട്ടുകൊടുക്കണേ. ഹത്തായസ്തരീഹ, അവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. മലക്കുകൾ നെഞ്ചത്തെ ആത്മാവിനെ വെച്ച് തിരിച്ചു പോവുകയാണ്. മൂന്നാമത്തെ വിഭാഗം അസ്റാഈൽ എന്ന മലക്കിന്റെ സഹായികളെത്തുന്നു. നെഞ്ചത്തു നിന്ന് ആത്മാവിനെ പിടിച്ച് തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്നു. റൂഹിനെ തൊണ്ടക്കുഴിയിലെത്തിക്കുമ്പോ ശരീരത്തിലുള്ള അവയവങ്ങളോട് മാലാഖമാരെ പറയുന്നൊരു വർത്തമാനം, നിങ്ങൾ രണ്ട് കൈകളില്ലേ, രണ്ട് കാലുകളില്ലേ, രണ്ട് കണ്ണുകളില്ലേ, രണ്ട് കാതുകളില്ലേ, ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയാൻ പോവുകയാണ്. ഇത്ര കാലം നിങ്ങൾ ഒരുമിച്ചല്ലേ ജീവിച്ചത്, അതുകൊണ്ട് പരസ്പരമൊന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞോ. ഈ വലത്തെ കൈ ഇടത്തെ കൈയിനെ പരസ്പരം അങ്ങുമിങ്ങും നോക്കുകയാണ്, എന്നിട്ട് സലാം പറയുകയാണ്. കണ്ണും കണ്ണും സലാം പറഞ്ഞ് പിരിയുകയാണ്. കാതും കാതും സലാം ചൊല്ല യാത്ര ചോദിക്കുകയാണ്. രണ്ട് കാലുകൾ എന്നേക്കുമായി യാത്ര പറയുകയാണ്. അസ്സലാമു അലൈക്കും ഇലാ യൗമിൽ ഖിയാമ. സലാം പറഞ്ഞ് പിരിയുകയാണ്. അപ്പോഴാണ് അസ്റാഈൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കാൻ എത്തിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്റാഈൽ എന്ന മലക്ക് വന്ന് തൊണ്ടയിൽ നിന്ന് റൂഹിനെ പിടികൂടുമ്പോ ഖൽബിൽ നിന്ന് ഈമാൻ മാറി നിൽക്കാൻ പാടില്ല, നാവിൽ നിന്ന് ഈമാൻ ഊരിപ്പോകാൻ പാടില്ല, ഖൽബിലുള്ള ഈമാൻ അചഞ്ചലമായി നാവ് കൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയണം, ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് ആർക്കാണോ പറയാൻ കഴിയുന്നത്, ദഖലൽ ജന്ന, അവർക്ക് സ്വർഗമുറപ്പാണ്. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഇക്കൂടിയ നമുക്കെല്ലാം അതിന് ഭാഗ്യം തരട്ടെ. കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളെ സിഹ്ർ ചെയ്തിട്ട് അവിടുത്തെ കൊന്നുകളയാൻ വേണ്ടി പലരും ആഗ്രഹിച്ചു.
മരണം പെട്ടെന്ന് നടക്കട്ടെ എന്ന് അസൂയാലുക്കളായ പണ്ഡിതന്മാര് ഒരു പച്ചമാളുകൾ ആഗ്രഹം പറഞ്ഞു. ആ സമയത്ത് ഇമാം ഷാഫിഈ തങ്ങൾ അവരോട് പറഞ്ഞ മറുപടി എന്താണ്? മരണം എനിക്ക് മാത്രമുള്ളതല്ല, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും മരിക്കേണ്ടതുണ്ട്. ഇതുപോലെയാണ് സഫ്വാൻ സഅദ് മുഅ്വിനിക്ക് മാത്രമുള്ളതല്ല മരണം, നാളെ നമുക്കും വന്നു ചേരുന്നതാണ്. ആ മരണം നടക്കുമ്പോ കലിമത്തു തൗഹീദ് ചൊല്ലാൻ കഴിയുന്ന അവസ്ഥാ വിശേഷം നമ്മുടെ ചെറിയ കാല ആയുസ്സുകാല ജീവിതത്തിൽ നമുക്ക് നയിക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അതാ യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ അയൽവാസിക്ക് പാര പണിഞ്ഞിട്ടില്ല, വാപ്പാന ഉമ്മാന വെറുപ്പിച്ചിട്ടില്ല, ഉസ്താദുമാരെ ഗുരുത്തക്കേട് സമ്പാദിച്ചിട്ടില്ല, നാടിന്റെ സമാധാനം തകർത്തിട്ടില്ല, ഒരു ജീവിയെ പോലും വേദനിപ്പിച്ചില്ല, ഭൂമിക്ക് പോലും ഭാരമേൽപ്പിക്കാതെ വിനയാന്വിതനായി ലാളിത്യം നിറഞ്ഞ സൽസ്വഭാവിയായ ജീവിതം നയിച്ചവരാണെങ്കിൽ സുബ്ഹാനല്ലാഹ്. ജിബ്രീലു അലൈഹിസ്സലാം വരുന്നു മരിക്കാൻ പോകുന്ന ഈ സ്വാലിഹായ മനുഷ്യന്റെ മുന്നിൽ വലതുഭാഗത്തുള്ള ചിറക് വിരിച്ചു കൊടുക്കുന്നു. എന്തിനാണ് ആ വലതുഭാഗത്തുള്ള ചിറക് വിരിച്ച് കാണിക്കുന്നതെന്നറിയുമോ? സ്വർഗം ലൈവായി അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ജിബ്രീലു അലൈഹിസ്സലാമിന്റെ ചിറകിൽ ഈ സ്വാലിയായ മനുഷ്യന് ചെന്നു ചേരാനുള്ള സ്വർഗം കാണുകയാണ്. സ്വർഗത്തിൽ അല്ലാഹു ജീവിത പങ്കാളിയായി തീരുമാനിച്ച ഹൂറുൽ ഈങ്ങളെ കാണുകയാണ്. മുസ്തഫായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിലുള്ള മണിമന്ദിരങ്ങൾ കാണുമ്പോ, സ്വർഗത്തിലുള്ള ഹൂരികളെ കാണുമ്പോ, മരണമാസന്നമായ മുഅ്മിനായ മനുഷ്യന്റെ സമീപത്ത് സൗന്ദര്യവതിയായ നല്ല സൽസ്വഭാവിയായ തന്റെ ജീവിതത്തിൽ നല്ല സ്നേഹം പകർന്ന പ്രിയപ്പെട്ട ഭാര്യ നിൽക്കുന്നുണ്ടെങ്കിൽ സ്വർഗം കണ്ട ഈ മനുഷ്യൻ ഭാര്യയിലേക്ക് നോക്കുന്നില്ല, പെറ്റുമ്മ സമീപത്തുണ്ടെങ്കിൽ ആ ഉമ്മാനെ നോക്കുന്നില്ല, ബാപ്പാനെ നോക്കുന്നില്ല, പ്രിയപ്പെട്ട മക്കളെ നോക്കുന്നില്ല, സ്വർഗത്തിലേക്ക് കണ്ണും നട്ട് നോക്കി നിൽക്കുന്നു. ആ സമയത്ത് പൊട്ടിച്ചിരിച്ച് കലിമ ചൊല്ലി പിരിയുന്നു. സ്വർഗം കണ്ട് മരിക്കുന്നവർക്ക് മരണത്തിന്റെ വേദന അറിയുന്നില്ല. അല്ലാഹ് ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തിത്തരട്ടെ. സഫ്വാൻ സഅദ് മുഅ്വിനി വാഹന അപകടത്തിൽപ്പെട്ടാണ് മരണപ്പെട്ടത്. ബഹുമാനപ്പെട്ട ചെറുശോല ഉസ്താദിനെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ജാമിയ മർക്കസിൽ വലിയ ഫഖീഹായ പണ്ഡിതനാണ്, ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവര്യരാണ്. ആ ചെറുശോല ഉസ്താദ് ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. അല്ലാഹുമ്മ അഹ്യിനി ഹയാത്തൽ ഉലമാഇ വഅമിത്തിനി മൗത ശുഹദാ. പണ്ഡിതന്മാരെ ഉഖ്രവിയായ അലിമീങ്ങളെ ജീവിതം എനിക്ക് തരണേ അല്ലാ, ശുഹദാക്കളുടെ മരണം എനിക്ക് നൽകണേ അല്ലാ. ആ ദുആ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു ദുആയിലും വിട്ടുപോവാറില്ല. അങ്ങനെയാണ് ഉസ്താദിന്റെ നാട്ടിൽ നിന്ന് ഞങ്ങളെ നാട്ടിലുള്ള മർക്കസിലേക്ക്
ഉസ്താദ് അത്ര വരുന്ന വഴിയിൽ അവിടുത്തേക്ക് മരണം സംഭവിച്ചത്. അവിടുന്ന് യാത്ര ചെയ്തിരിക്കുന്ന വാഹനം അപകടത്തിൽ പെട്ടുപോയത്. അല്ലാഹു അവിടുത്തേക്ക് ഷുഹദാഇന്റെ ദറജ നൽകട്ടെ. അങ്ങനെ വലിയ വലിയ ആലിമീങ്ങൾ മഹാന്മാര് ചിലരെങ്കിലും അല്ലെങ്കിൽ ധാരാളം ആളുകൾ അപകടത്തിൽ പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു അവരെയൊക്കെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഫുവാത്ത് ആ നല്ല ഷുഹദാഇന്റെ പ്രതിഫലം നേടിയ ഉസ്താദുമാരുടെ ഒരു ഹാദിമായി സ്വർഗത്തിലെത്തിച്ചേരട്ടെ. ഞാൻ എന്നെ കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ബാപ്പമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, ഈ ഗ്രാമത്തിലുള്ള വിശ്വാസി ജനങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. ഒരുപാട് സഫുവാൻ മൊയ്നിമാരെ ഈ നാട്ടിൽ ജനിക്കണം, ഒരുപാട് ശഹദുമാരെ ഈ നാട്ടിൽ പിറക്കണം. ഉമ്മ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് നാല് ആൺമക്കളെ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു രണ്ട് ആൺമക്കളെ തന്നിട്ടുണ്ടെങ്കിൽ പോവട്ടെ. ഏക മകനെയാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതെങ്കിൽ ആ മകനെ നിങ്ങൾ ആലിമാക്കണേ, മുതഅല്ലിമാക്കണേ, ദീനിന്റെ ഹാദിമാക്കണേ. കാരണം ഒരു ആലിമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ശഫാഅത്തിനുള്ള അധികാരം കൊടുക്കും. ആ ശഫാഅത്ത് കൊണ്ട്, ശഫാഅത്തിന്റെ അധികാരം കൊണ്ട് തന്റെ ജീവിതത്തിന്റെ കാരണക്കാരനായ ബാപ്പാനെ ആ ആലിമായ പൊന്നുമോന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. സഫ്വാനിന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ നിങ്ങളെ പൊന്നുമോൻ സഫ്വാൻ സഅദ് മുഴീനെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുമ്പോ അൽഹംദുലില്ലാ, എന്റെ മൂത്ത മകനെ ഞാൻ ആലിമാക്കിയത് കൊണ്ട് ഈ പൊന്നുമോൻ അകാലത്തിൽ പൊലിഞ്ഞുപോയി, സത്യമാണ്. ആ സമയത്ത് ഒരുപാട് രാത്രികളിൽ എനിക്ക് ഉറക്കം വരാതെ ഞാൻ കണ്ണീര് കൊടുക്കിയിട്ട് പൊന്നുമോന്റെ പരലോക മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്റെ പൊന്നുമോൻ എന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നല്ലോ, എന്നെ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് സമാശ്വസിക്കാൻ വകുപ്പുള്ള ഒരു മോനായി അല്ലാഹു സഫ്വാൻ സഅദ് മുഈനിയെ കബൂലാക്കി തരട്ടെ. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. നാളെ അതാ ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് വിധേയമാക്കി, അയാൾ നന്മകളെക്കാൾ തിന്മകളാണ് ചെയ്തു കൂട്ടിയത്. അവസാനം ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു കൽപ്പിക്കുന്നതിന്റെ മുന്നേ മലക്കുകളെ പറഞ്ഞേക്കുകയാണ്, ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്താണ് അല്ലാഹുവിന്റെ ചോദ്യം? ഓ മനുഷ്യ, നീ ജീവിതത്തിൽ ഇൽമു പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ ശിഷ്യത്വം നേടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ മുമ്പിൽ ഇൽമു പഠിക്കാൻ സമയം ചെലവഴിച്ചിട്ടുണ്ടോ? പുതിയ അധ്യയന വർഷം വരികയാണ് ഉമ്മമാരെ, നമ്മുടെ മക്കളെ SSLC കഴിയട്ടെ എന്ന് വിചാരിച്ചാൽ മക്കളെ പുതിയ കാലത്ത് മുതഅല്ലിമാക്കാൻ കഴിയില്ല. 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് പാസ്സായ മക്കളുണ്ടോ? ആ മക്കളെ നല്ല പ്രഗത്ഭരായ ഉസ്താദുമാരെ സമീപത്ത് പള്ളി ദർസിൽ കൊണ്ടുപോയി ചേർത്തിക്കോ, അല്ലെങ്കിൽ മതഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന നല്ല ദീനിന്റെ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി പഠിപ്പിച്ചോ. കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാകുന്ന കാലഘട്ടത്താ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾ ജീവിക്കുന്നതെന്ന് മറന്നുപോകണ്ടാ.
എൽ പിയിലും യു പിയിലും പഠിക്കുന്ന പിഞ്ചു കുരുന്നുകളെയാണ് ലഹരി മാഫിയകൾ തക്കം പാർത്ത് നിന്ന് വഴിയോരങ്ങളിൽ നിന്ന് പിടികൂടുന്നതെന്ന് വിസ്മരിക്കണ്ട. അങ്ങനെയുള്ളൊരു കാലത്താണ് സഫ്വാന് സയ്യിദ് മൊയ്നിയെ പോലെയുള്ളവരുടെ നഷ്ടം നമുക്ക് വലിയ തീരാ നഷ്ടമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഈ നാട്ടിൽ ഒരു ശുഭവസ്ത്രധാരിയായ ആലിമുണ്ടെങ്കിൽ ആ പൊന്നുമോന്റെ കൈപിടിച്ച് നമ്മുടെ മക്കൾ നല്ല മജ്ലിസിലേക്ക് പോകുമായിരുന്നു, നല്ല വേദികളിൽ പങ്കെടുക്കുമായിരുന്നു. ആ പൊന്നുമോനുണ്ടാകുമായിരുന്നു നമ്മുടെ മക്കളോട് അരുതായ്മകൾ അരുത് എന്ന് പറയാ. ആ സഫ്വാന് സയ്യിദ് മൊയ്നി നമുക്ക് നഷ്ടമായി, ഈ നാട്ടുകാർക്കുള്ള വലിയ നഷ്ടമാണ്, നികത്താൻ കഴിയാത്ത വിടവാണ്. സ്വർഗലോകത്ത് കാണാൻ കൈപിടിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. തങ്ങൾ പറയാണ് ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ ചോദ്യം, നീ ഒരു ശിഷ്യനാണോ ഏതെങ്കിലും ആലിമിന്റെ ശിഷ്യനാണോ? അല്ല, ഒരു ഉസ്താദിന്റെ മുമ്പിലും ഞാൻ ഇൽമു പഠിക്കാൻ ഇരുന്നിട്ടില്ല. രണ്ടാമതായി റബ്ബ് ചോദിക്കാൻ പറയുന്നു, മോനെ നീ ഏതെങ്കിലും ഒരു ആലിമിനെ സ്നേഹിച്ചിട്ടുണ്ടോ? അയാൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഒരു മതപണ്ഡിതന്മാരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ലല്ലോ. ഞാൻ ഒരാളെയും ആലിമീങ്ങളിൽ ഒരാളെയും പരിചയപ്പെട്ടിട്ടില്ല. ഉസ്താദുമാരെ നാട്ടിൽ 24 മണിക്കൂർ പള്ളിയിലുണ്ട്. ആ പള്ളിയിൽ കയറി നിസ്കരിച്ചു പോരുമ്പോ ആ റൂമിലുള്ള ഉസ്താദിനോട് ചെന്ന് നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാരെ സമീപത്ത് ചെന്ന് എനിക്കൊന്ന് ഫത്ഹുൽ മുഈൻ ഓതി തരണം, എനിക്കൊന്ന് ഖുർആൻ ഓതി പഠിപ്പിച്ചു തരണം, തെറ്റില്ലാതൊരു സൂറത്തുൽ ഫാത്തിഹ ഓതാൻ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയാൻ ആലസ്യം പിടികൂടണ്ട, വിമ്മിഷ്ടം കാണിക്കണ്ട. നാളെ പരലോകത്ത് ആ മനുഷ്യനോടല്ല ചോദിക്കാണ്, മോനെ ഒരു പണ്ഡിതനെ പ്രിയം വെച്ചിട്ടുണ്ടോ? നോ, ഇല്ല അല്ലാ, ഒരാളെയും ഒരു ആലിമിനെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല. മൂന്നാമതായി റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, ഓ സഹോദരാ, നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ആലിമീങ്ങളുണ്ടോ? പ്രിയപ്പെട്ട സഫ്വാൻ സയ്യിദ് മൊയ്നിയുടെ കുടുംബക്കാർ എത്ര ഭാഗ്യവാന്മാരാണ്, ഒരു ആലിമു ജീവിച്ചല്ലോ നിങ്ങളെ കുടുംബത്തില്. ആലിമീങ്ങളുള്ള കുടുംബം ആ ആലിമീങ്ങളെ കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കണം. അല്ലാഹുവിന്റെ ചോദ്യം, നിന്റെ കുടുംബത്തിലേതെങ്കിലും ആലിമു കഴിഞ്ഞു പോയിട്ടുണ്ടോ? അദ്ദേഹം ഇങ്ങനെ കുടുംബക്കാരെ പരിശോധിക്കുകയാണ്. ബിസിനസ്സുകാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, വലിയ വലിയ എഡ്യൂക്കേറ്റഡ് ആയ വിദ്യാസമ്പന്നർ പലരുമുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ ദീൻ പഠിച്ച ഒരാള് പോലും എന്റെ കുടുംബത്തിലില്ലല്ലോ. അല്ലാഹുവിനോട് പറയുന്നു, ഇല്ല ഇല്ല, എന്റെ കുടുംബത്തിൽ ഒരാളുമില്ല. വീണ്ടും അല്ലാഹുവിന്റെ ചോദ്യം, മലക്കുകൾ ചോദിക്കുകയാണ്, മോനെ ഹൽ സകന്ത ഫീ സിക്കത്തിൽ ആലിമീ, നിന്റെ വീട് ഒരു ആലിമിന്റെ അയൽവക്കത്താണോ? നീ ജീവിച്ചിരുന്ന നിന്റെ നാട്ടിൽ ഏതെങ്കിലും ഒരു ആലിമുണ്ടായിരുന്നോ? നിന്റെ അയൽവാസികളിൽ അല്ലാഹുവിന്റെ ദീൻ പഠിച്ച ആലിമീങ്ങളുണ്ടോ? ആ ചോദ്യം വരുമ്പോൾ ഇങ്ങനെ പരതുകയാണ്, ആലോചിക്കുകയാണ്, അയൽവാസികളിൽ ആരും ഇൽമു പഠിച്ചവരെ കാണുന്നില്ല. ആ മനുഷ്യൻ പറയുന്നു, ഇല്ല റബ്ബേ. അവസാനം മലക്കുകൾ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഹൽ അഹബബ്ത റജുലൻ യുഹിബ്ബു ആലിമാ,
അല്ലാഹുവിന്റെ ദീന് പഠിച്ച ദീന് ഏതെങ്കിലും സ്നേഹിയെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഞങ്ങളെ നാട്ടിലെ ഒരു സഹോദരനുണ്ട്, അയാളുമായി ഞാൻ നല്ല സ്നേഹത്തിലായിരുന്നു. അദ്ദേഹം വലിയ വലിയ ആലിമീങ്ങളെ പ്രിയം വെക്കുന്ന ആളാണ്. നാട്ടില് കാണുന്ന ആലിമീങ്ങൾക്കൊക്കെ കൈകൊടുത്ത് സലാം പറയുന്നവരാണ്. ഉസ്താദുമാരെ വാളിന്റെ മജ്ലിസിൽ സ്ഥിരം പങ്കെടുക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, ആലിമിനെ സ്നേഹിച്ച ആ മനുഷ്യനെ സ്നേഹിച്ചവനാണ് ഞാൻ. അല്ലാഹു മലക്കുകളോട് പറയുന്നു, മതി, ചോദ്യം നിർത്തിക്കോളൂ. ആ സഹോദരനെ, ആലിമിനെ സ്നേഹിച്ച സഹോദരന്റെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ.